ഞാൻ പേരൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ശ്രദ്ധിക്ക പറഞ്ഞതുപോലെ ദൃശ്യം അടക്കം കുറച്ച് സിനിമകളുടെ 100 ദിവസം ആഘോഷത്തിൽ പങ്കെടുക്കാൻ എനിക്കും ദൈവാനുഗ്രഹിച്ച ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ സ്വന്തം സഹോദരൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ 100ാം ദിവസം ആഘോഷം എന്ന് പറയുമ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആശിക്കുക പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഒറ്റ സെക്കൻഡ് ഞാൻ മൈക്ക് വാങ്ങിച്ചത് വേറൊന്നുമല്ല, ഈ സിനിമ ഉണ്ടാകാൻ കാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ഷാജോൺ. ഷാജോണാണ് എന്നോട് പറഞ്ഞത് ദിവി വിഷ്ണു എന്ന് പറയുന്ന രണ്ട് പുതിയ പിള്ളേരുടെ അടുത്ത് നല്ലൊരു കഥയുണ്ട്, ഒന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞ് ആദ്യം ചോദ്യം കാണിച്ചത് ഷാജോണാണ്. ഷാജോണാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ്. അതൊരിക്കലും ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഒരു കാരണമല്ല, ഇതെല്ലാം സംഭവിച്ചു പോകുന്നതാണ്. വിപിനും വിഷ്ണുവും ഇങ്ങനൊരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നാഷിക ഒരു സിനിമ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പം ഞാൻ നാഷിക നമ്മളുടെ സംസാരത്തിൽ വന്നു പോയതാണെങ്കിലെ ഇവരെ കുറിച്ചുള്ളൊരു സൂചന. അത് ഇത്രയും വലിയൊരു ഹിറ്റിലേക്ക് വന്നത് നന്മയുള്ള മനസ്സുകൾക്ക് ദൈവം നൽകിയൊരു പ്രതിഫലമായിട്ടാണ് ഞാൻ ഈ സിനിമയുടെ കാണുന്നത്. ഇതിൻ്റെ ഓഡിയോ ഫംഗ്ഷൻ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു. അന്ന് നാഷിക കുഞ്ഞ് തമാശ പറഞ്ഞു, നാഷിക ടെൻഷൻ അടിച്ചിട്ട് ഈ പ്രോഗ്രാമിൽ ആദ്യം ചിലപ്പോൾ ഗാനമേളയ്ക്ക് പാടുന്ന ശങ്കര എന്നുള്ള പാട്ട് പാടും, ഇല്ല പാട്ടല്ലേ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കേട്ടത് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഈ ടെൻഷനാണ് നമുക്ക് വേണ്ടത്, ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കുന്നതിലെത്താൻ പറ്റുമെന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് ദൈവം അനുഗ്രഹിച്ചത് സഫലമായിരിക്കുകയാണ്. ഇന്ന് ഇതേ രീതിയിലും നാഷികയുടെ മുഖത്ത് ആ ടെൻഷൻ ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു, അടുത്ത സിനിമയ്ക്കും നമ്മൾ ഇതുപോലെ 100ാം ദിവസം ആഘോഷിക്കാം. അതിനും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊരു നല്ല സക്സസ് ആകാൻ വേണ്ടി ഈ സിനിമയ്ക്കൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറയുന്നു, എല്ലാവരെയും ഞാൻ ആശ്വസിക്കുന്നു. നാഷികയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിപിനും വിഷ്ണുവും എൻ്റെ അനുജന്മാരാണവര്, ഓക്കെ, അവരുടെ വിവേഴ്സ്. അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത സിനിമയിൽ.